ഡോൺ ബോസ്കോ കോളേജ് മാമ്പറ്റയും മുക്കം സി ടി വി ചാനലും സംയുക്തമായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി വാർത്താവായന മത്സരം സംഘടിപ്പിച്ചു. പരിപാടി ഡോൺ ബോസ്കോ കോളേജ് ഡയറക്ടർ ഫാദർ മാർട്ടിൻ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം, ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം വാർത്തകൾ വായിക്കുന്നത് കോഡ് നമ്പർ 105 പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷം. അടുത്ത 2 ഞായറാഴ്ചകളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കും. 10, 11, 12 ക്ലാസുകൾ നേരിട്ടായിരിക്കും നടക്കുക, കോളേജുകൾ അടക്കില്ല. ഗാസയ്ക്കെതിരായുള്ള ഇസ്രായേൽ ആക്രമണം ശക്തമാകുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വിദേശ വനിതയെ കാൽപിടിച്ചു. പ്രധാന വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിനെയും ഭരണ സംവിധാനത്തെയും പ്രതിസന്ധിയിലാക്കിയ 2 IAS ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. മാമ്പറ്റ ഡോൺ ബോസ്കോ കോളേജും സി ടി വിയും സംയുക്തമായാണ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വാർത്താവായന മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ ചേന്നമല്ലു ഹയർ സെക്കൻഡറി സ്കൂളിലെ അഫ്രീൻ ഫാത്തിമ ഒന്നാം സ്ഥാനവും കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിയ ഫാത്തിമ രണ്ടാം സ്ഥാനവും സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കോടഞ്ചേരിയിലെ ഏഞ്ചൽ മേരി കുര്യാക്കോസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലയിൽ കോവിഡ് കുതിച്ചുയരുന്നു. CPR 27.74%. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. മേരി കുര്യാക്കോസ്, പിത ഷെറിൻപി, ഹിബ റഷി, ശ്രീ നിവേദിക, പരിപാടി ഡോൺ ബോസ്കോ കോളേജ് ഡയറക്ടർ ഫാദർ മാർട്ടിൻ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. CTV മാനേജിംഗ് ഡയറക്ടറും കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗവുമായ AC നിസാർ ബാബു അധ്യക്ഷനായി. ഡോൺ ബോസ്കോ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോബിഎം എബ്രഹാം, ഡോൺ ബോസ്കോ ITI പ്രിൻസിപ്പൽ ഫാദർ ആൻഡ്രി, ലിറ്റററി ക്ലബ് കോർഡിനേറ്റർ ജംഷിന വി എന്നിവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.